തിരമാലയണിഞ്ഞ് എണ്ണമിനുങ്ങുന്ന ഇരുമ്പുറപ്പുള്ള ഉടലുമായി ആർപ്പുവിളിയുടെ പശ്ചാത്തലത്തിൽ ആ വരവ് രാജകീയമാണ്. കളത്തിലിറങ്ങി കാറ്റിൻ്റെ വേഗമാർന്ന് പതക്കം ചൂടിയാൽ പിന്നെ താരപദവിയാണ്. തുളുനാട്ടിലെ കമ്പളങ്ങളെ ആവേശക്കടലാക്കുന്ന പോത്തോട്ട മത്സരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കാർഷിക സംസ്കൃതിയുടെ പ്രതീകമായ കമ്പളക്കെട്ട് തുളുനാടിൻ്റെ അവിഭാജ്യ ഘടകമാണ്. പൈവള്ളികയും മഞ്ചേശ്വരവുമാണ് കാസർഗോട്ടെ കമ്പളങ്ങൾ. ഡിസംബർ മുതൽ മാർച്ച് മാസം വരെയാണ് മത്സരങ്ങൾ നടക്കുക. ദക്ഷിണ കന്നഡ, ഉഡുപ്പി എന്നിവിടങ്ങളിലും കമ്പള അരങ്ങേറുന്നുണ്ട്. ജന്മിമാരും കർഷക കൂട്ടായ്മകളുമാണ് കമ്പളപ്പോത്തുകളെ മത്സരബുദ്ധിയോടെ പരിപാലിക്കുന്നത്. ആയിരങ്ങളാണ് ഇതിനുവേണ്ടി അവർ ചിലവിടുന്നത്. പ്രത്യേക ആഹാരം, പരിശീലനം, വ്യായാമം ഇതൊക്കെ കമ്പളത്തിൻ്റെ ഭാഗമാണ്. മത്സര സ്ഥലങ്ങളിലേക്ക് പോത്തുകളെ എത്തിക്കുന്നത് പോലും കൃത്യമായ സംരക്ഷണത്തിലാണ്. വാൽ, കൊമ്പ്, ചെവി, കണ്ണ്, നിറം എന്നിവ നോക്കിയാണ് പോത്തുകളെ തിരഞ്ഞെടുക്കുന്നത്. കറുത്ത പോത്തുകൾക്കാണ് മൂല്യം. എണ്ണ തേച്ച് പിടിപ്പിച്ചാൽ അവയുടെ തൊലി മിന്നിത്തിളങ്ങാൻ തുടങ്ങും. കദ്രി മഞ്ജുനാഥനെ പ്രീണിപ്പിച്ച് കാർഷിക സമൃദ്ധി ലഭ്യമാക്കാനാണ് കമ്പളം ആരംഭിച്ചതെന്നാണ് ഐതിഹ്യം. കാളകളെ പരിശീലിപ്പിച്ച് യുദ്ധത്തിന് ഉപയോഗിക്കാൻ ഹൊയ്സാല രാജാക്കന്മാർ നടത്തിയ ശ്രമമാണ് പോത്തോട്ടമെന്ന കായിക വിനോദമായി പരിണമിച്ചതെന്നും അനുമാനമുണ്ട്. നൂറ്റാണ്ടുകളായി തുളുനാടിൻ്റെ കാർഷിക കായിക വിനോദമാണ് കമ്പളം. കമ്പളത്തിന് സാധാരണയായി സ്ഥിരം വേദികൾ ഉണ്ടാകും. ഉഴുതുമറിച്ച വയലോ പുഴച്ചാലോ ആണ് പോത്തോട്ട മത്സരത്തിന് ഭാഗമാക്കുന്നത്. കൊമ്പിലും കഴുത്തിലും അലങ്കാരങ്ങൾ ചാർത്തിയാണ് പോത്തിനെ ഇറക്കുന്നത്. പരിശീലനം ലഭിച്ച ഇവ കുതിച്ചുപായും. കമ്പളച്ചാലിൻ്റെ അവസാനം ഉയർത്തിക്കെട്ടിയ വെള്ള തുണിയിൽ ഒടിസുവ അഥവാ പോത്തോട്ടക്കാരൻ നിൽക്കുന്ന പലകയിലെ ദ്വാരത്തിലൂടെ ചെളിവെള്ളം തെറിപ്പിക്കുന്നതാണ് വിജയം നിശ്ചയിക്കുന്നത്. ചിലയിടങ്ങളിൽ സമയമാണ് ഘടകം. മൃഗപീഡനം നടക്കുന്നു എന്ന പരാതിയെ തുടർന്ന് തമിഴ്നാട്ടിലെ ജെല്ലിക്കെട്ട് 2014 സുപ്രീം കോടതി നിരോധിച്ചു. ജെല്ലിക്കെട്ടും കമ്പളവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിലും നിരോധനം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പ് കമ്പളത്തെയും ഉൾപ്പെടുത്തി. ഓട്ടത്തിന് വേഗം കൂട്ടാൻ പോത്തോട്ടക്കാർ പോത്തുകളെ ഉപദ്രവിക്കുന്നതായി പരാതി ഉണ്ടായിരുന്നു. നിരോധനത്തെ തുടർന്ന് വൻ പ്രതിഷേധമാണ് കർണാടകത്തിലുണ്ടായത്. പ്രത്യേക ഓർഡിനൻസിലൂടെ നിയമ ഭേദഗതി നടപ്പാക്കിയാണ് കമ്പളം പുനരാരംഭിച്ചത്. വർഷം തോറും ആയിരക്കണക്കിന് ആളുകളാണ് കമ്പള കാണാൻ എത്തുന്നത്.